8 ವರ್ಷದ ಹಳೆ ಕೇಸು ಸರ್. ದಿ ಕ್ಯಾಬ್ ಡ್ರೈವರ್ ವಾಸ್ ಜಸ್ಟ್ ನಾಟ್ ಅ ಕ್ಯಾಬ್ ಡ್ರೈವರ್, ಹಿ ವಾಸ್ ಆಲ್ಸೋ ಪೊಲೀಸ್ ಇನ್ಫಾರ್ಮರ್. ಸರ್, ಹಾಗಾದ್ರೆ ಆ ಕೊಲೆಗಾರ ಸಿಕ್ಕಿದ್ನ ಸರ್? 100 വേർഡ്സ് മൂവി റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ ദാറ്റ് പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് 2019 റിലീസ് ചെയ്ത ഒരു കന്നഡ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ബീർബൽ ലോഗിലെ ഫസ്റ്റ് കേസ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനാണ്. ಹೇಗೆ ಕೊಲೆ ಮಾಡಿತ್ತು ಮತ್ತೆ ಯಾರು ಕೊಲೆ ಮಾಡಿತ್ತು? 8 ವರ್ಷದ ಹಳೆ ಕೇಸು ಸರ್, ತಗೊಂಡ್ರು ಅಟ್ರು. ದಿ ಕ್ಯಾಬ್ ಡ್ರೈವರ್ ವಾಸ್ ಜಸ್ಟ್ ನಾಟ್ ಅ ಕ್ಯಾಬ್ ಡ್ರೈವರ್, ಹಿ ವಾಸ್ ಆಲ್ಸೋ ಪೊಲೀಸ್ ಇನ್ಫಾರ್ಮರ್. ಸರ್, ಹಾಗಾದ್ರೆ ಆ ಕೊಲೆಗಾರ ಸಿಕ್ಕಿದ್ನ ಸರ್? ಯಾವಾಗ್ಲೂ ಒಂದ್ ತಿಳ್ಕೊಂತೆ, ಎರಡು ಶ್ರೀಮಂತ ಕುಟುಂಬಗಳು ಯುದ್ಧ ಮಾಡಬೇಕಾದ್ರೆ ಸಾಯೋದು ಬಡ ಸೈನಿಕರು ಮಾತ್ರ. ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മൂവിയിലെ തിരക്കഥാ സംവിധാനം അതുപോലെ തന്നെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് MG ശ്രീനിവാസ് ആണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 1984 ജനിക്കുകയും പിന്നീട് 93.5 റെഡ് എഫ് എമ്മിൽ വർക്ക് ചെയ്യുകയും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ തന്റെ പാഷനായ ഫിലിം മേക്കിംഗ് തുടരുകയും ചെയ്തു. അങ്ങനെ 2010 തന്റെ ആദ്യ ഷോർട്ട് ഫിലിമായ റൂൾസ് എന്ന ചിത്രം പുറത്തിറങ്ങി ഓസ്ട്രേലിയൻ ഫിലിം ഫെസ്റ്റ് അവാർഡിൽ ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ഡയറക്ട് ചെയ്തതിനു ശേഷം 2019 ഇദ്ദേഹം വന്നിരിക്കുന്നത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. 3 സീരീസ് അടങ്ങുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ബീർബൽ എന്ന ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്നിരുന്ന ഒരു കൊലപാതകത്തിൽ ഒരു നിരപരാധി ജയിലിൽ പോവുകയും ഈ ഒരു വ്യക്തിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി 8 വർഷങ്ങൾക്ക് ശേഷം മഹേഷ് ദാസ് എന്നൊരു ലോയർ ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ തുടരുകയാണ്. ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മേർഡറിനെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ അങ്ങനെ വ്യത്യസ്തങ്ങളായ പേഴ്സ്പെക്റ്റീവുകളിലാണ് ഈ ഒരു ചിത്രം ഇതിന്റെ സിനിമാറ്റോഗ്രാഫറായ ഭരത് പരശുരാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പടത്തിൽ കൂടുതലായി യൂസ് ചെയ്തിരിക്കുന്ന മാസ് ബീജത്തിന് പകരം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബീജത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ കുറെ കൂടി ഓഡിയൻസിനെ എൻഗേജിംഗ് ആക്കി മാറ്റാൻ കഴിയുമായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ കൂടുതൽ നൈറ്റ് ഷോട്ട്സ് ആയത് കാരണം US നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുള്ള ടെക്നീഷ്യൻസ് ആണ് ഇതിലെ കളറിംഗ് ആൻഡ് ഇലസ്ട്രേഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിലുപരി ഒരു കിടിലെ ക്ലൈമാക്സ് ട്വിസ്റ്റ് നൽകുന്ന ഒരു ചിത്രമാണ് ബീർബൽ ട്രിലോഗിയിലെ ഫസ്റ്റ് കേസ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായും ഈ ഒരു മൂവി പോയി കാണുക. ഓൾറെഡി ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്. മൂവി കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം 100 വേർഡ്സിന്റെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ബീർബൽ എന്ന ഈ ഒരു ചിത്രത്തിന്റെ റിവ്യൂ നമ്മൾ ഇന്നോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, 100 വേർഡ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.